Hi friends, and a puddy video like a lark of Sagadam. Upon Yan the Shavir shopping in a diver like a puana, up a May Rotona, the young art like a puana, but in the Shavir shopping of the chainam, upon Yan the Avade Karang under there one day the Vedatane, but then Tarik. Ivan Yangal Thomas in the Sala, the Ivan Yangal and Dam to Nalana and Yangal Makuna, up at the one day where I am Yangal Dam would take. But then you have a little bit of 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 a Otherwise, the Madu, but no Vaki, Pini, Namaka, Avadakana, and the side of Namakakana, building Anni, then the same building in Karin and Namakakana, Garia, Adikum, Panikon, Garia, the building one and Namakthona, Paksha, other Nulan Allah set a pericum, the Ningle is Ericum, Kadayana, Allah, the Vedana, the 30% Cherry Kadagal and Dom, E. Kadan ruler side light, wheat like Lavari, where I am now. പിന്നെ ഇത് കണ്ടാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ചെറിയ ചെറിയ കട്ടകൾ കൊണ്ട് ഉള്ളത് കണ്ടേ പഴയ ബിൽഡിംഗ് അല്ലെങ്കിൽ പണി തീരാത്ത ബിൽഡിംഗ് പോലെയാണ് നമുക്ക് തോന്നുക പിന്നെ ഇത് കാണുന്ന ഒരു അമ്പലമാണ് മുന്നിൽ ദേവീന്റെ പ്രതിഷ്ഠ തോന്നുന്ന ഉള്ളിൽ എന്താ നമുക്ക് ആർ കാണാൻ കഴിയുന്നില്ല നമ്മൾ പൂജാരിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മൾ തന്നെ പോയിട്ട് പൂജ ചെയ്യുക ചെയ്യുക പിന്നെ ഇതാണ് നമ്മൾ ഏകദേശം ഒരു അത്യാവശ്യം ബാങ്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മളെ ടൗണിൽ നിന്ന് ഇങ്ങോട്ടേക്കാണ് വരിക അത്യാവശ്യം സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള ഈ ഒരു ഏരിയയിലാണ് പിന്നെ ഇത് കണ്ടില്ലേ നിങ്ങൾ ഒരു പിന്നെ ഇത് വന്നത് അതാണ് ഹോട്ടല് അത്യാവശ്യം ഈ റോഡ് ഈ സമൂസ ചോറ് ചിക്കൻ കറി ഉണ്ടാകും തോന്നുന്നു അത്യാവശ്യം നല്ലൊരു ലോക്കൽ ഭക്ഷണം കിട്ടുന്നൊരു സ്ഥലമാണ് പിന്നെ ഈ സൈഡിലും ഇപ്പം നിങ്ങൾ കാണുന്ന സെയിം സ്ഥലം തന്നെയാണ് ഇങ്ങേ സൈഡിലും വരുന്നത് കാരണം കണ്ടില്ല വയലുണ്ട് വയലിൻ്റെ നടുക്ക് വീടുണ്ട് വെള്ളമുണ്ട് അതിപ്പോൾ കൃഷിയൊന്നും ഇല്ലാത്ത സമയമായതുകൊണ്ട് ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ് പിന്നെ ഇവിടുത്തെ റോഡിൻ്റെ സൈഡിൽ നിങ്ങൾ മരങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് ഇതേപോലെ തന്നെയാണ് സെയിം തന്നെയാണ് കാട്ടിലും വരുന്നത് നമുക്ക് കാട് എന്നുള്ളതൊന്നും നമുക്ക് തോന്നൂല കാരണം പക്ഷെ പുലിയും കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതില്ലെന്ന് പറയുന്നില്ല പക്ഷെ കാട് എന്ന് പറയാൻ മാത്രം ഉള്ള ഇടതോന്ന മരങ്ങളല്ല സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് അധികം ഹൈറ്റൊന്നും ഇല്ലാണ്ട് ചെറിയ ചെറിയ മരങ്ങളാണ് കാണാൻ കഴിയുക പിന്നെ കടലിലെ ഓട്ടോറിക്ഷ നല്ല പച്ച കളറും കറുപ്പ് കളറും മഞ്ഞ കളറും മിക്സ് ആയിട്ടുള്ള ഓട്ടോറിക്ഷയാണ് ഇവിടെ ഉള്ളത് ചിലതും വലുതും ആയിട്ടുള്ള ഓട്ടോറിക്ഷ ഉണ്ട് പിന്നെ അതെല്ലാം ഒരു 10-20 ആൾക്ക് പോകാനുള്ള വേറെ ഓട്ടോറിക്ഷ ഉണ്ട് ഇതിലെന്ന് വെച്ചാൽ 5 ആളിരിക്കേണ്ട ഓട്ടോറിക്ഷയാണ് 10 ആൾ പോകും അങ്ങനത്തെ തിക്കി തിരഞ്ഞിട്ടാണ് ഇവിടെ പോവുക പിന്നെ കാരണം ഇവിടുത്തെ സ്ത്രീകളുടെ ഡ്രസ്സ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കല്യാണം കഴിഞ്ഞവർ നിർബന്ധമായിട്ടും തലേക്കൂടെ ഈ സാരീൻ്റെ ഒരറ്റി തലേക്കൂടെ ഇടണം ഇവിടുത്തെ നിർബന്ധമാണ് പിന്നെ പച്ചയും മഞ്ഞയും സാരി ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇവിടെ എല്ലാവരും ഇടുക എനിക്ക് ഏകദേശം നമുക്ക് മനസ്സിലാവും പിന്നെ ഇത് നേരം നമ്മൾ ഏകദേശം ബോർഡറിലെത്തി നമ്മൾ നിൽക്കുന്നത് ബീഹാറിൻ്റെ ബോർഡറിലും ഈ ഈ ബോർഡ് കാണുന്നതിൻ്റെ അപ്പുറം ജാർഖണ്ഡിൻ്റെ ബോർഡറിലാണ് എൻ്റെ വലത് വശത്ത് പട്നയ്ക്ക് പോകുന്ന ഒരു വഴിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നല്ല ഹൈറ്റിൽ നല്ല ഗേറ്റ് പോലെ വലിയൊരു സാധനം നമുക്ക് പുറത്തേക്കുള്ളതിൻ്റെ ഇതോടെ എൻട്രി പോയിൻ്റ് നമുക്കവിടെ കാണാം നമ്മളെന്താ നമ്മളിത് ടൗണിലേക്ക് കടന്ന് ദേവറിലെ ടൗണിലേക്ക് കടന്ന് ഇത് കാണുന്നത് നമ്മൾ രാമകൃഷ്ണ മിഷൻ സ്കൂളാണ് ഇംഗ്ലീഷ് മീഡിയമാണ് രണ്ട് സൈഡിലും സ്കൂളുണ്ട് ഭയങ്കര വലിയ സ്കൂളാണ് സെപ്പറേറ്റ് ഗ്രൗണ്ടും എല്ലാ കാര്യത്തിലും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഗ്രൗണ്ടും ഓരോ സ്റ്റുഡൻസിനും വേണ്ട സെപ്പറേറ്റ് ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് കണ്ടില്ലേ ഇത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള അമ്പലമാണ് ഇവിടെ എന്തോ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് മേള നടക്കുന്നുണ്ട് പാട്ടും കാര്യങ്ങളൊക്കെ കേൾക്കാൻ കഴിയുന്നുണ്ട് പിന്നെ പറയുന്നത് വലിയ വലിയ ബിൽഡിങ്ങും കാര്യങ്ങളുണ്ട് എങ്കിൽ പോലും ചെറുതായിട്ടുള്ള വ്യത്യാസം വരുന്ന ബിൽഡിംഗ് വേറെ ഉണ്ട് പിന്നെ ഇതാണ് ഡിമാർട്ട് ഒരു ചെറിയൊരു മാളാണ് ഇതിന് വലിയ മാൾ അപ്പുറത്തുണ്ട് ബിഗ് ബജാർ എന്ന് പറയുന്നത് അത് റിലയൻസുകാർ ഏറ്റെടുത്തുകൊണ്ട് അവിടെ കുറച്ച് പണി നടത്തുന്നുണ്ട് അത് അടവാണ് പിന്നെ ഒരു മാളിൽ കയറി കാണേണ്ട ആവശ്യമില്ല കാരണം എന്താണെങ്കിലും ഉള്ളിൽ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഇത് പറയുന്നത് നമുക്ക് 10 രൂപ മുതൽ 200 രൂപേൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്ന സാധനങ്ങൾ കിട്ടുന്ന ഒരു സ്ഥലമാണ് പിന്നെ എവിടെ നോക്കിയാലും വളയും കമ്മലും ഇല്ലാത്തൊരു സ്ഥലമുണ്ടാവുക അതാണ് അവർ മെയിൻ സംഭവം പിന്നെ ഇതാ 30 രൂപയ്ക്ക് കിട്ടുന്ന നമ്മുടെ കൂട്ടക്സ് ഐലൈനർ സോപ്പ് സ്പേ ചീപ്പ് പിന്നെ എന്താ മേക്കപ്പ് സാധനങ്ങൾ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് നമ്മൾ പുറത്ത് പോയിട്ട് 100 മുകളിലോട്ട് വാങ്ങുന്ന സാധനങ്ങളൊക്കെ ഇവിടെ വെറും 30 രൂപയ്ക്കാണ് കിട്ടുന്നത് ഇത് വന്നിട്ട് 10 രൂപേൻ്റെ സാധനങ്ങളാണ് ക്ലിപ്പ് മെഴുകുതിരി ചന്ദനത്തിരി കുത്തി വെക്കുന്ന സാധനം അങ്ങനത്തെ ഒരുവിധ എല്ലാ സാധനങ്ങളിലും ബണ്ണ്
അത് എല്ലാ സാധനങ്ങളും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. പിന്നെ ഞാനൊരു നാരങ്ങ പിഴിഞ്ഞ ഒരു സാധനം വാങ്ങി, അതിന് 30 രൂപ തന്നു. പിന്നെ 140 രൂപ സാധനങ്ങൾ അവിടെ തന്നെ വലിയ ഹെഡിങ്ങിൽ തന്നെ എഴുതി വെച്ചു. നമുക്ക് ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ അത്യാവശ്യ സാധനങ്ങൾക്കും അതിലുള്ളത് ഇഷ്ടം. പിന്നെ നമ്മൾ കണ്ടിട്ടൊരു ചെറിയൊരു കുഞ്ഞു ഇതുപോലെ അതാ ഒരു വണ്ടി ഉണ്ടി കൊണ്ടുവന്നാണ് അവിടെ ചെറിയ ചെറിയ ഷോപ്പ് ഇട്ടിട്ട് ആൾക്കാർ നിൽക്കുന്നത്. അല്ലാണ്ട് എല്ലാ സെപ്പറേറ്റ് ആയിട്ടുള്ള കടകളായിട്ട് ആളെ നിൽക്കുന്നത്. ബാഗ് മാത്രമുള്ള കട, വള മാത്രമുള്ള കട, ടോപ്പ് മാത്രമുള്ള കട, ഷാൾ മാത്രമുള്ള കട, എങ്ങനെയാണ് പല സാധനങ്ങളുള്ള കട മാത്രമുണ്ട്. പിള്ളേർ ഡ്രസ്സ് കിട്ടുന്നത് മാത്രം കട, അങ്ങനെയൊക്കെ എല്ലാതുണ്ട്. പിന്നെ കല്യാണത്തിന് മാത്രം എല്ലാ ഡ്രസ്സ് എടുക്കുന്ന സ്ഥലം വേറെയുണ്ട്. പുറത്തിട്ട് മാർക്കറ്റിന് അപേക്ഷിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന അന്തര ബജാറാണ്. നമ്മൾ ടവർ ചോക്കിൽ താഴെയായിട്ട് വരും. ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന കിട്ടുക എന്ന് പറഞ്ഞാൽ, അതായത് വലിയ റേറ്റിൽ കിട്ടുന്ന സാധനം ഇവിടെ നല്ല കുറവിലാണ് കിട്ടുക. അത് സാധനം സെയിം ആയിരിക്കും, ക്വാളിറ്റിയുള്ള സാധനങ്ങളായിരിക്കും. ഇനി നമ്മളെ കേരളത്തിൽ വാങ്ങിയ നമ്മുടെ ഡ്രസ്സിന് 6000 രൂപ ആണെങ്കിൽ ആ സെയിം സാധനം സെയിം ക്വാളിറ്റി തന്നെ ഇവിടെ 2000 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നതാണ്. അങ്ങനെ പിന്നെ ടൗണിൽ കിട്ടുക നല്ല റേറ്റുള്ള നല്ല സ്റ്റാൻഡേർഡ് സാധനം കിട്ടുന്ന സ്ഥലമുണ്ട്. എങ്കിൽ പോലും ഒരുപാട് ജനങ്ങൾ വരുന്നു, പൈസക്കാരും മുതൽ പാവപ്പെട്ടവും വരെ വരുന്ന പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മളെ ഇത് പറയുന്നത്. പിന്നെ ഇത് പറയുന്നത് കണ്ടോ, നമ്മൾ കോഴിക്കോട് മിഠായി തെരുവ് കണ്ടവർക്കറിയാം, അതേപോലെ തന്നെ ഉള്ളൊരു സ്ഥലമാണ്. അത് ചെറുതാണ്, പക്ഷേ ഇത് വലുതാണ്. കുറേ ഊട് വഴികളൊക്കെ ഒരുപാടുണ്ട്. അത് എല്ലാ സ്ഥലത്തേക്കും പോയി സെയിം സാധനം തന്നെയാണ് എല്ലാ സ്ഥലത്തും ഉള്ളത്. പിന്നെ അതാ ഫാൻസി കടയാണ്, ഇത് രണ്ട് അപ്പുറപ്പുറം ഫാൻസി കടയാണ്. സെയിം കട അപ്പുറപ്പുറം ഇട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പൊട്ടിനാണ് ചെന്നത്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച പൊട്ട് അവിടെ അല്ല, കാരണം ഇവർ വലിയ പൊട്ടാണ് തൊടുക. ആ തൊടുന്നത് എന്ന് പറഞ്ഞാൽ ഒന്നിനെ ചോപ്പ് അല്ലെങ്കിൽ കുറേ വർക്ക് വരുന്ന പൊട്ടലിന് കാണാം. പിന്നെ നമ്മൾ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മൾ കാണാൻ ഒരിക്കലും കാണാൻ പറ്റാത്തൊരു ഇതാണ് വള എന്ന് പറയുന്നത്, കുപ്പിവള. കുപ്പിവള എന്ന് പറഞ്ഞാൽ പല കളർ നമുക്കിവിടെ ഒരു അതിശയം പോലെയാണെങ്കിൽ കാണാൻ കഴിയുന്നത്. ഇവിടുത്തെ സ്ത്രീകൾക്ക് നിർബന്ധമാണ് ഈ വള ഇടണം, നിർബന്ധമാണ്. കല്യാണം കഴിഞ്ഞാൽ ഒരു കൈ തന്നെ ഒരു ഡസൺ വള എന്തായാലും അവരെ കയ്യിൽ നിർബന്ധമുണ്ട്. അതിന് കുറേ മണി തൂങ്ങി കിടക്കുന്നത് വേറെ ഉണ്ടാവും. ഇപ്പോൾ നോക്കൂ, നിങ്ങൾ തന്നെ നോക്കിയാൽ കാണാം, ഒരുപാട് വള മാത്രമേ ഇവിടെ കാണാനുള്ളൂ. അല്ല, ഇവിടെ വള ഇത് അത്യാവശ്യം വലിയൊരു ഷോപ്പാണ്, നല്ല റേറ്റുള്ള വലകൾ കിട്ടുന്നതാണ്. പിന്നെ കുറച്ച് ഇതിന് വേണ്ടിയിട്ട് നെയിൽ പോളിഷും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എനിക്ക് തോന്നും അത്യാവശ്യം നല്ല വള കിട്ടുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ഇത് വന്നിട്ട് ഇതൊരു ഫാൻസി കട, നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും പുറത്തേക്ക് പോകണ്ട. അതായത് പച്ചക്കറി തൊട്ട് ഉപ്പോട്ട് കർപ്പൂരം വരെ എന്നൊക്കെ പറയില്ല, അങ്ങനെ വേണ്ടത് ഒരു വീട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് വേണ്ടത് അല്ലെങ്കിൽ ഒരു യാത്രയ്ക്ക് പോകേണ്ട എല്ലാ സാധനവും നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ അതായത് ഏകദേശം നമുക്ക് സമയമാവാനേ 8 മണിയായി. അപ്പോൾ സമയം തീരല്ല, അപ്പോൾ മോള് കരയുന്നുണ്ട്. അപ്പോൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എടുത്ത് ഞാൻ വീണ്ടും ഒരു ദിവസം വരുന്നതായിരിക്കും. അത് എൻ്റെ ചാനൽ കാണാൻ മറക്കരുത്. അപ്പോൾ ബൈ.